കർമാനസിലേക്ക് സ്വാഗതം. കേരള സർക്കാരിനെതിരെ അടുത്ത ഗുരുതരമായ ആരോപണം. ടെലിമെഡിസിൻ സേവനവുമായി എത്തിയ സ്വകാര്യ കമ്പനിയിലൂടെയും ഡേറ്റ ചോർച്ചയെന്ന് റിപ്പോർട്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ക്വിക്ക് ഡോക്ടർ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഒരു സുരക്ഷാ കരാറുമില്ലാതെ ഐടി വകുപ്പ് ടെലിമെഡിസിനുള്ള ചുമതല നൽകിയത്. രോഗവും ജനങ്ങളുടെ ആരോഗ്യവും ഒക്കെ വിറ്റ് ജീവിക്കുന്ന സ്വകാര്യ കമ്പനികളുടെ ചതിക്കുഴിയിൽ സർക്കാർ പെട്ടുപോവുകയാണ്. ക്വിക്ക് ഡോക്ടർ ഹെൽത്ത് കെയർ പ്രൈവറ്റ് കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് വലിയ വീഴ്ചയാണ്. സ്പ്രിംഗ്ലർ വിവാദം വന്നതോടെ ടെലിമെഡിസിൻ സേവനം കമ്പനി മരവിപ്പിച്ചു. എന്നാൽ ഇക്കാര്യം ഡോക്ടർമാരെ അറിയിച്ചിട്ടില്ല. ഒരു സുരക്ഷയും ഉറപ്പുവരുത്താത്ത സ്വകാര്യ കമ്പനികൾക്ക് കേരളത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുമതി കൊടുത്തിരിക്കുന്ന സർക്കാർ ആരോഗ്യ മേഖലയെ തകർക്കുകയാണ്. നമ്മുടെ ആരോഗ്യ വിവരങ്ങൾ പുറത്തു പോകുമ്പോൾ വൻകിട കോർപ്പറേറ്റുകൾ അതിനെ ആയുധമാക്കിയേക്കാം. ഒരു സംസ്ഥാനത്ത് ഏറ്റവും അധികം ആളുകൾക്കുള്ള രോഗം, ലക്ഷണങ്ങൾ, നിലവിലെ ചികിത്സാ രീതികൾ തുടങ്ങിയവ അറിഞ്ഞാൽ മരുന്നു കമ്പനികൾക്ക് അവരുടെ മാർക്കറ്റിംഗ് മുൻഗണനകൾ നിശ്ചയിക്കാം. ഒരു പ്രദേശത്ത് ഏതുതരം ആശുപത്രി തുടങ്ങാമെന്ന് തീരുമാനിക്കാം. ഇൻഷുറൻസ് കമ്പനികൾക്ക് അവരുടെ പുതിയ സ്കീമിൽ പെടുത്താൻ കഴിയുന്നവരെ കണ്ടെത്താം. ക്ലെയിം നടത്തുമ്പോൾ മറച്ചുവെക്കുന്ന രോഗങ്ങൾ പോലും മനസ്സിലാക്കാം. പുതിയ രോഗമോ രോഗലക്ഷണങ്ങളോ ആണെങ്കിൽ ഗവേഷകർക്ക് വിവര സ്രോതസ്സാണിത്. ലക്ഷണങ്ങൾ, രോഗങ്ങളുടെ പാറ്റേണുകൾ എന്നിവ വാക്സിൻ മരുന്ന് നിർമ്മാണത്തിന് സഹായകമാകും. ഇതെല്ലാം പുറത്തു പോകുന്നത് നമുക്ക് ഭീഷണി തന്നെയാണ്. സ്വകാര്യ കമ്പനികൾക്ക് തീറെഴുതി കൊടുത്തിരിക്കുകയാണ് സർക്കാർ ആരോഗ്യ മേഖലയെ. ആരോഗ്യം ഇന്നൊരു ബിസിനസ്സാണ്. അതിനെ ആയുധമാക്കാൻ പുറത്ത് കണ്ണുനട്ട് കാത്തിരിക്കുന്നവർ ഏറെയാണ്. അവരുടെ വായിലേക്കാണ് സർക്കാർ ആരോഗ്യ മേഖലയുടെ വിവരങ്ങളെല്ലാം തുറന്നു കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്ത ശേഷം 2020 ഫെബ്രുവരി 19 ക്വിക്ക് ഡോക്ടർ ഹെൽത്ത് കെയർ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. ഇതേ ദിവസം ഇതേ കമ്പനിയിലെ ഡയറക്ടർമാർ അംഗങ്ങളായി മറ്റൊരു ധനകാര്യ കമ്പനിയും രജിസ്റ്റർ ചെയ്തു. ടെലിമെഡിസിൻ രംഗത്ത് വാണിജ്യ അടിസ്ഥാനത്തിൽ ബിസിനസ് സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്ന് കമ്പനി അധികൃതർ സമ്മതിക്കുന്നുണ്ട്. സേവനമല്ല ബിസിനസ് മാത്രമാണ് സ്വകാര്യ കമ്പനികൾക്ക് ആരോഗ്യ മേഖല. അവർക്കാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ വിവരങ്ങൾ തുറന്നുകൊടുത്തത്. എത്ര വലിയ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. കോവിഡ് കാലത്ത് രോഗികൾക്ക് ആശുപത്രികളിൽ പോകാനുള്ള ബുദ്ധിമുട്ട് പരിഹരിച്ച് ടെലിമെഡിസിൻ സംവിധാനം ഒരുക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്നാൽ സ്വകാര്യ കമ്പനിയാണ് ഇതിനുള്ള സേവനം ഒരുക്കുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. ഈ കമ്പനിക്ക് ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കണമെന്ന് ഐടി മിഷൻ IMAക്ക് കത്ത് നൽകി. IMA കമ്പനി പ്രതിനിധികളുമായി ചർച്ച നടത്തിയിട്ടില്ല. പകരം ഐടി സെക്രട്ടറിയാണ് IMA ഭാരവാഹികളുമായി ചർച്ച നടത്തിയത്. തുടർന്ന് IMA 230 ഡോക്ടർമാരുടെ പട്ടിക നൽകി. ഇവർക്ക് സോഫ്റ്റ്വെയർ സംബന്ധിച്ച് പ്രാഥമിക കാര്യങ്ങൾ വിശദീകരിച്ച ഐടി മിഷന്റെ വോളണ്ടിയർമാരായിരുന്നു. പിന്നാലെ ക്വിക്ക് ഡോക്ടർ വെബ്സൈറ്റിലൂടെ കോൾ സെന്റർ നമ്പർ നൽകി. 60-70 കോളെങ്കിലും സേവനം തേടി ഇതിലേക്ക് വന്നിരുന്നുവെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കോവിഡ് ഘട്ടത്തിൽ സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുകയും വ്യക്തി ആരോഗ്യ വിവരങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനത്തിന് സ്വന്തമാക്കുകയുമാണ് ഈ ഇടപാടിന് പിന്നിലെന്നാണ് ആരോപണം. എന്നാൽ സാമൂഹിക പ്രതിബദ്ധത കൊണ്ടാണ് ടെലിമെഡിസിൻ സേവനം ലഭ്യമാക്കാമെന്ന് സർക്കാരിനെ അറിയിച്ചതെന്ന് ക്വിക്ക് ഡോക്ടർ കമ്പനി പ്രതിനിധി പറഞ്ഞു. ഇതിന്റെ ഡേറ്റയെല്ലാം സർക്കാരിന്റെ നിയന്ത്രണത്തിലാണെന്നും അവർ പറയുന്നു. നിയന്ത്രണത്തിലാണെങ്കിൽ പിന്നെ എങ്ങനെ വിവരങ്ങൾ ചോർന്നു? ഹാക്കർമാർക്ക് പോലും വിവരങ്ങൾ നിഷ്പ്രയാസം ചോർത്തിയെടുക്കാൻ സാധിക്കുന്ന ഈ കാലത്താണ് ഒരു മാനദണ്ഡം പോലും നിശ്ചയിക്കാതെ സ്വകാര്യ കമ്പനികൾക്ക് വിവരങ്ങളുടെ താക്കോൽ കൈമാറിയത്. സ്പ്രിംഗ്ലർ വിവാദം ചൂടുപിടിച്ചതോടെ ഈ കമ്പനിയുടെ സേവനം മുടങ്ങി. ഇപ്പോൾ കോൾ സെന്റർ നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടില്ല. കമ്പനിയുടെ സേവനത്തെക്കുറിച്ച് പല ഡോക്ടർമാരും IMA ഭാരവാഹികളോട് സംശയം പ്രകടിപ്പിച്ചിരുന്നു. സേവനം കാര്യക്ഷമമല്ലെന്ന് പലരും വ്യക്തമാക്കിയതോടെ IMA നേരിട്ട് ടെലിമെഡിസിൻ സേവനം തുടങ്ങി. ടെലിമെഡിസിൻ രംഗത്തോ സർക്കാരിന് മറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലോ ഈ കമ്പനിക്ക് മുൻപരിചയമില്ല. IMA സ്വന്തം നിലയിൽ സൗജന്യമായി ഈ സേവനം ലഭ്യമാക്കുമെങ്കിൽ എന്തിന് പെട്ടെന്നുണ്ടാക്കിയ ഒരു സ്വകാര്യ കമ്പനിയുടെ IT വകുപ്പ് എത്തിയതെന്നും ദുരൂഹമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.